ഡിയർ സ്റ്റുഡൻസ് കോമർസ് സ്റ്റുഡിയോ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാനേജിൾ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിൽ അഞ്ചാമത്തെ മൊഡ്യൂളിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അഞ്ചാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ ട്രേഡ് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു മൊഡ്യൂളാണ് അപ്പോൾ അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് കാറ്ററിസ്റ്റിക്സ് ഓഫ് ഫോറിൻ ട്രേഡ് എന്താണ് ഫോറിൻ ട്രേഡ് അതിൻ്റെ കാറ്ററിസ്റ്റിക്സ് അതേപോലെ ഈ എക്സ്പോർട്ട് പ്രൊമോഷൻ ഇന്ത്യ ഇന്ത്യയിൽ എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പ്രൊമോഷൻസാണ് കൊടുക്കുന്നത് ദൻ എക്സ്ചേഞ്ച് റേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ടോപ്പിക്ക് അതേപോലെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റേറ്റ് ഐ പി ആർ എന്തൊക്കെയാണ് ഐ പി ആർ ഐ പി ആറിൻ്റെ കോമ്പ്രൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് കാറ്റസിക്സ് ഓഫ് ഇന്ത്യൻ ഫോറിൻ ട്രേഡ് ഇന്ത്യൻ ഫോറിൻ ട്രേഡിൻ്റെ കാറ്റസിക്സ് അപ്പോൾ ഈ ചോദ്യം ചോദിച്ചാൽ എന്താണ് ഇന്ത്യൻ ഫോറിൻ ട്രേഡ് എന്ന് ആദ്യം എഴുതാം പിന്നെ അതിൻ്റെ കാറ്റസിക്സ് എഴുതാം അപ്പോൾ ഈ കാറ്റസിക്സിൽ ഫസ്റ്റ് പോയിൻറ്റ് മോർ ഷെയർ ഓഫ് ജി എൻ പി ഫോറിൻ ട്രേഡുകളിലൂടെയാണ് ഇന്ത്യയുടെ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ജി എൻ പി ലേക്കുള്ള കൂടുതൽ ഷെയറും കിട്ടുന്നത് അതേപോലെ ലെസ് പെർസെൻറ്റേജ് ഓഫ് വേൾഡ് ട്രേഡാണ് മൊത്തത്തിൽ വേൾഡിൽ നടക്കു നടക്കുന്ന എക്സ്പോർട്ടിൻ്റെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫോറിൻ ട്രേഡിൻ്റെ നോക്കുകയാണെന്നില്ലെങ്കിൽ അതിൽ ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ആണ് ലെസ് പെർസെൻറ്റേജ് ഓഫ് വേൾഡ് ട്രേഡ് ദെൻ ചേഞ്ച് ഇൻ കോമ്പോസിഷൻ ഓഫ് എക്സ്പോർട്ട് അതേപോലെ ചേഞ്ച് ഇൻ കോമ്പോസിഷൻ ഓഫ് ഇമ്പോർട്ട് ദെൻ നെക്സ്റ്റ് ഡിപ്പെൻഡൻസ് ഓഫ് ഫ്യൂ പോർട്ട് നമ്മൾ ഈ ഇന്ത്യയിൽ എക്സ്പോർട്ടും ഫോറിൻ ട്രേഡും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വളരെ കുറച്ച് പോർട്ടുകളാണ് അപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മാത്രം പോർട്ടുകളൊന്നും ഇല്ല തുറമുകളൊന്നും ഇല്ല നമുക്ക് ഫോറിൻ ട്രേഡ് കൂടുതൽ നടക്കുന്നത് ത്രൂ പോർട്ട് വഴിയാണ് അപ്പോൾ പോർട്ട് വഴി സഫിഷ്യൻ്റായിട്ടുള്ള പോർട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ഫോറിൻ ട്രേഡിനെ ബാധിക്കുന്നുണ്ട് ദെൻ ബാലൻസ് ഓഫ് ട്രേഡ് ഇമ്പോർട്ടും എക്സ്പോർട്ടും തമ്മിലൊരു ബാലൻസ് ദൻ നെക്സ്റ്റ് ഫോറിൻ ട്രേഡ് ബൈ ഗവൺമെൻറ്റ് എക്സ്പോർട്ട് ഇമ്പോർട്ട് റേഷ്യോ അതേപോലെ ഡിപ്പെൻഡൻറ്റ് ട്രേഡ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഇന്ത്യൻ ഫോറിൻ ട്രേഡിൻ്റെ കാറ്റസിക്സ് നെക്സ്റ്റ് എക്സ്പോർട്ട് പ്രൊമോഷൻ ഇന്ത്യ ഇന്ത്യയിൽ എന്തൊക്കെയാണ് എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഈ എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യകത എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് ടു കറക്റ്റ് അൺഫേവറബിൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പോർട്ട് എക്സ്പോർട്ട് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ എത്രയാണോ നമ്മൾ കൺട്രിയിൽ നിന്ന് പേയ്മെന്റ് ചെയ്യുന്നത് എത്രയാണ് കൺട്രിയിലേക്ക് ഇങ്ങോട്ട് പേയ്മെന്റ് ചെയ്യുന്നത് അത് തമ്മിലുള്ള ഡിഫറൻസ് അപ്പോൾ അത് ഡെഫിസിറ്റ് ആവാം അല്ലെങ്കിൽ സർപ്ലസ് ആവാം ഓക്കെ അപ്പോൾ ഇതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ ഫോറിൻ മണി കിട്ടണം എന്നുണ്ടെങ്കിൽ ഫോറിൻ റിസർവ്സ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം എക്സ്പോർട്ട് വേണം അപ്പോൾ എക്സ്പോർട്ട് ഉണ്ടായി കഴിഞ്ഞാലാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുള്ളൂ അല്ലേ മറ്റുള്ള കൺട്രി നമുക്ക് പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ എക്സ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പോർട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ബാലൻസ് ചെയ്യാൻ കറക്റ്റ് ചെയ്യാൻ സാധിക്കും ടു ഏൺ മോർ ആൻഡ് മോർ ഫോറിൻ എക്സ്ചേഞ്ച് ആസ് ടു റെഡ്യൂസ് ദ ഫോറിൻ ഡെപ്റ്റ് ഫോറിൻ ഡെപ്റ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് വേണം നമ്മൾ ഇപ്പോൾ ഫോറിൻ കൺട്രിയിൽ നിന്ന് കട എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കടം വീട്ടുമ്പോൾ ഫോറിൻ ആ അവരുടെ ആ കറൻസിയിൽ തന്നെ ഫോറിൻ കറൻസിയിൽ തന്നെ എന്ത് ചെയ്യണം കടം കൊടുക്കണം വീട്ടണം ഓക്കെ അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ഡോളറിൽ എടുത്തു കഴിഞ്ഞാൽ ഡോളർ തന്നെ തിരിച്ചു കൊടുക്കണം അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യും നമുക്ക് ഈ എക്സ്പോർട്ടിലൂടെ നമുക്ക് ഡോളർ കിട്ടിക്കഴിഞ്ഞാൽ അത് കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതുപോലെ ഫോറിൻ റിസേർവ്സ് കീപ്പ് ചെയ്യാനും സാധിക്കും ടു മീറ്റ് ഔട്ട് ദ ഗ്രോവിങ് നീഡ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഫോർ ഇമ്പോർട്ട് ഫോർ ഇമ്പോർട്ട് ഓഫ് മെഷീനറീസ് ആൻഡ് അതർ എക്യൂപ്മെൻറ്റ് നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കമ്പനിക്കും ഇന്ത്യയിൽ ആവശ്യമായിട്ടുള്ള മെഷീനറീസും അതർ എക്യുപ്മെൻ്റ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തു വേണം ആ അത് വാങ്ങാനുള്ളൊരു ഫോറിൻ കറൻസി വേണം അപ്പോൾ ആ ഫോറിൻ കറൻസി അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോറിൻ കറൻസി കിട്ടണം എക്സ്പോർട്ടിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാം കിട്ടാം അപ്പോൾ അതിനെ എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യണം ടു ഗെറ്റ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഫോർ ന്യൂ പ്രൊഡക്റ്റ് ബീങ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇന്നോവേറ്റേഴ്സ് ആൻഡ് എൻ്റർപ്രണേഴ്സ് ഇൻറ്റർനാഷണൽ ലെവലിൽ ന്യൂ പ്രൊഡക്റ്റിന് ഒരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ ടു മേക്ക് എക്കണോമി സെൽഫ് സഫിഷ്യൻ്റ് ആൻഡ് ദ ബൈ എൻഷു ദ സസ്റ്റൈനബിൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ എക്കണോമി സെൽഫ് സഫിഷ്യൻ്റ് ആകും എക്കണോമിക്ക് എന്ത് ചെയ്യും ഗ്രോത്ത് എക്കണോമിയിൽ ഗ്രോത്ത് ഉണ്ടാകും അതേപോലെ തന്നെ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാകാനും സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ അതാണ് എന്ത് എക്സ്പോർട്ട് നീഡ് ഫോർ എക്സ്പോർട്ട് പ്രൊമോഷൻ ഇൻ ഇന്ത്യ എന്നുള്ളതിൽ പറയുന്നത് പിന്നെ നെക്സ്റ്റ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന ടോപ്പിക്കിലേക്ക് വരുമ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദി വാല്യു ഓഫ് വൺ നാഷൻസ് കറൻസി വേഴ്സസ് ദി കറൻസി ഓഫ് അനദർ നാഷൻ ഒരു രാജ്യത്തിൻ്റെ കറൻസിയും മറ്റ് രാജ്യത്തിൻ്റെ കറൻസിയും തമ്മിലുള്ള ഒരു വാല്യൂ വാല്യുവിനെയാണ് നമ്മളെന്ത് പറയുന്നത് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യൻ ഐ എൻ ആർ ഇന്ത്യൻ റുപ്പിയായ INR, എൻ ആർ അതേപോലെ മറ്റ് യു എസ് ആണെന്നുണ്ടെങ്കിൽ യു എസ് ഡോളർ അല്ലേ അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ കറൻസി ഐ എൻ ആറും അതേപോലെ മറ്റൊരു രാജ്യത്തിൻ്റെ കറൻസി ഇപ്പോൾ യു എസ് ഡോളറും തമ്മിലുള്ള വാല്യൂ ഉണ്ടാകും അപ്പോൾ ഒരു ഐ എൻ ആറിന് അല്ലെങ്കിൽ ഒരു യു എസ് ഡോളറിന് എത്ര ഐ എൻ ആർ ഉണ്ട് എന്നുള്ള ആ ഒരു റേറ്റ് ഉണ്ടാകും അതിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് മെയിനായിട്ട് മൂന്ന് സാധനം പഠിക്കാനുണ്ട് മേജർ ടൈപ്പ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ഒന്ന് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പെഗിഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്നുള്ളത് രണ്ടാമത്തത് ഫ്ലക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം മൂന്നാമത് മാനേജഡ് ഫ്ലോട്ടിംഗ് റേറ്റ് സിസ്റ്റം അപ്പോൾ ഇതെന്താണെന്നുള്ള കൂടി എന്ത് ചെയ്യാൻ നിങ്ങൾ പഠിക്കാം ഓക്കെ നെക്സ്റ്റ് അടുത്തതാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റേറ്റ് എന്താണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റേറ്റ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റേറ്റ് ആണ് ദാറ്റ് ഈസ് ഹെൽഡ് ബൈ എ പേഴ്സൺ ഓർ ബൈ എ കമ്പനി ആരാണ് ഹെൽഡ് ചെയ്യുന്നത് ചിലപ്പോൾ അത് വ്യക്തികളാവാം അല്ലെങ്കിൽ കമ്പനി ആവാം ടു ഹാവ് എക്സ്ക്ലൂസീവ് റൈറ്റ് ടു യൂസ് ഇറ്റ്സ് ഓൺ പ്ലാൻസ് ഐഡിയാസ് ഓർ അതർ ഇൻടാൻജിബിൾ അസെറ്റ് വിതഔട്ട് ദി വറി ഓഫ് കോമ്പറ്റീഷൻ അറ്റ്ലീസ്റ്റ് ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം അപ്പോൾ ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ ഒരു കോമ്പറ്റീഷനെയും ഭയക്കാതെ എന്തു ചെയ്യാം ചില ഈ ഇൻടാൻജിബിൾ അസറ്റോ അല്ലെങ്കിൽ ഐഡിയാസോ പ്ലാൻസോ നമ്മുടെ സ്വന്തം ഐഡിയാസോ പ്ലാൻസൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യാവുന്ന ഒരു അല്ലെങ്കിൽ അത് നമുക്കെന്നെ യൂസ് ചെയ്യാവുന്ന ഒരു റൈറ്റിനെയാണ് എന്ത് പറയുന്നത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ആയിട്ടുള്ള ഐഡിയ കൊണ്ടുവന്നു അപ്പോൾ അത് മറ്റുള്ളവർ കോപ്പി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾക്കുള്ള നിങ്ങളുടെ ഐഡിയ നിങ്ങൾ തന്നെ അത് അത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾ തന്നെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു റൈറ്റിനെയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എ റൈറ്റ് ദാറ്റ് ഈസ് ഹാഡ് ബൈ എ പേഴ്സൺ ഓർ ബൈ എ കമ്പനി ടു ഹാവ് എക്സ്ക്ലൂസീവ് റൈറ്റ് ടു യൂസ് ഇറ്റ്സ് ഓൺ പ്ലാൻസ് ഐഡിയാസ് ഓർ അതർ ഇൻറ്റാജിബിൾ വിതഔട്ട് ദി ബാരി ഓഫ് കോമ്പറ്റീഷൻ അറ്റ്ലീസ്റ്റ് ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം ഓക്കെ ദീസ് റൈറ്റ് ക്യാൻ ഇൻക്ലൂഡ് അപ്പം ഈ ഇതിൽ റൈറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട് കോപ്പി റൈറ്റ് പാറ്റൻഡ് ട്രേഡ് മാർക്ക് അതിൻ്റെ ട്രേഡ് സീക്രെട്ട് ഇതൊക്കെ ഐ പി ആറിൽ പെട്ടതാണ് അപ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റേറ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് പാറ്റൻറ് ട്രേഡ് മാർക്ക് ട്രേഡ് സീക്രട്ട് കോപ്പി റേറ്റ് ജോഗ്രഫിക്കൽ ലൊക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റേറ്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പഠിക്കുക ഓക്കെ എന്താണ് പാറ്റേൺ എന്താണ് ട്രേഡ് മാർക്ക് കോപ്പറേറ്റ് എന്താണെന്നുള്ളതൊക്കെ നോക്കട്ടെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഫോറിൻ ക്യാപിറ്റൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എത്ര തരത്തിലുള്ള ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഫോറിൻ ക്യാപിറ്റൽ എങ്ങനെയൊക്കെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ഫണ്ട് ഫ്രം ഫോറിൻ കൺട്രി കുഡ് ബി ഇൻവെസ്റ്റഡ് ഇൻ ഷെയർ പ്രോപ്പർട്ടീസ് ഓണർഷിപ്പ് ഓർ മാനേജ്മെന്റ് ഓർ കൊളാബറേഷൻ ബേസ്ഡ് ഓൺ കൊളാബറേഷൻ ഓക്കെ അപ്പോൾ ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാനേജ്മെൻറ്റ് ഓണർഷിപ്പ് അല്ലെങ്കിൽ കൊളാബറേഷൻ മുഖേന ഒരു ഫോറിൻ കൺട്രിയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരുന്നതിനാണെന്ന് പറയുന്നത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഫണ്ട് ഫ്രം ഫോറിൻ കൺട്രി കുഡ് ബി ഇൻവെസ്റ്റഡ് എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ മറ്റൊരു രാജ്യത്തെ ഫണ്ട് ഫോറിൻ കൺട്രിയിലെ ഫണ്ട് എവിടെ എന്ത് ചെയ്യുന്നു ഒരു രാജ്യത്ത് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഷെയറിലാവാം അല്ലെങ്കിൽ പ്രോപ്പർട്ടിയിലാവാം എന്തെങ്കിലും ബിൽഡിങ്ങോ അതൊക്കെ സ്ഥാപിച്ചാവാം ഓണർഷിപ്പ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ആവാം കൊളാബറേഷൻ വഴിയാവാം അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലൂടെ മറ്റുള്ള കൺട്രിയിലുള്ള ഫണ്ട് ഒരു കൺട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് മൂന്ന് ടൈപ്പാണ് ഒന്ന് എഫ് ഡി ഐ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നെക്സ്റ്റ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എഫ് ടി ഐ മൂന്നാമത്തത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ ഈ എന്താണ് എഫ് ഡി ഐ എഫ് പി ഐ എഫ് ഐ ഐ എന്താണെന്നുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കുക അത് നിങ്ങൾ ബുക്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക അധികം ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല എന്തായാലും എഫ് ഡി ഐയും എഫ് ഐ ഐയും ഒക്കെ ഒന്ന് നോക്കി വെക്കുക ഓക്കെ നെക്സ്റ്റ് ഓവർ വ്യൂ ഓഫ് കേരള എക്കണോമി കേരള എക്കണോമിയെ പറ്റിയിട്ട് നമ്മളിപ്പോൾ കേരളത്തിൽ പഠിക്കുന്നവരാണ് കേരളത്തിൽ ജനിച്ചവരാണ് അപ്പോൾ കേരള എക്കണോമിയെ പറ്റിയിട്ടുള്ള ഒരു ഓവർവ്യൂ നമ്മൾ ഇന്ത്യൻ എക്കണോമിയെ പറ്റിയിട്ടുള്ള ഒരു ഓവർവ്യൂ പഠിച്ചില്ല അതേപോലെ കേരള എക്കണോമിയെ പറ്റിയിട്ടുള്ള ഒരു ഓവർവ്യൂ എന്താണ് ഇപ്പോഴത്തെ കേരള എക്കണോമിയുടെ സിറ്റുവേഷൻസ് എന്നുള്ളത് കൂടി എന്ത് ചെയ്യാൻ നോക്കി വെക്കുക അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ അഞ്ചാമത്തെ മൊഡ്യൂള് കംപ്ലീറ്റ് ചെയ്യും ഓക്കെ അപ്പം അഞ്ചാമത്തെ മൊഡ്യൂളിന് ഈ ഫോറിൻ ട്രേഡിന് കാറ്ററിക്സ് എക്സ്പോർട്ട് പ്രൊമോഷൻ അതേപോലെ എക്സ്ചേഞ്ച് റേറ്റ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റേറ്റ് പിന്നെ കേരള എക്കണോമിയെ പറ്റിയുള്ളൊരു ഓവർവ്യൂ ഓക്കെ അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ ഈ അഞ്ചാമത്തെ മൊടികൾ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇത് ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും ഫിഫ്തും മൊടികൾ വരെയുള്ള എല്ലാ മോഡ്യൂളിലെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്